കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 6:30 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് പോകുവിൻ അല്പം വിശ്രമിക്കാം അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴിയോടി അവർക്ക് മുമ്പേ അവിടെ എത്തി അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി മിശിഹായൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് വന്നിട്ട് തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈശോ 12 അപ്പോസ്തലന്മാരെ വിളിച്ചിട്ട് ഈ രണ്ടു പേരായിട്ട് സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുക രോഗികളെ സുഖപ്പെടുത്താൻ പിശാചുകളെ ബഹിഷ്കരിക്കാൻ എല്ലാറ്റിൻ്റെ മേലും അധികാരം നൽകി ഈശോ അപ്പോസ്തലന്മാരെ അയക്കുക നമ്മൾ കാണുന്നുണ്ട് ആ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് അപ്പോൾ ഇവര് സുവിശേഷ പ്രഘോഷണവും കർത്താവ് ഏൽപ്പിച്ച ദൗത്യവും അവിടെ മേൽ ദൈവം നൽകിയ ഉത്തരവാദിത്വം ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക തിരിച്ചു വന്നിട്ട് അവരെ കൊണ്ട് അവരോട് എന്തെല്ലാം ദൈവം ആവശ്യപ്പെട്ടോ ഈശോ ആവശ്യപ്പെട്ടോ അതെല്ലാം ചെയ്തിട്ട് അവർ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്ന് യേശുവിൻ്റെ അടുത്ത് പറയുന്നതാണ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം രക്ഷയത്തിൻ്റെ ആത്മീയ തലത്തിലോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെല്ലാം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തുമാകട്ടെ ഏത് വിളിയാകട്ടെ ഏത് തെരഞ്ഞെടുപ്പാകട്ടെ ഏത് ശുശ്രൂഷ മേഖലയാകട്ടെ എന്തുമാകട്ടെ ദൈവം നമ്മളെല്ലാവരെയും ചില ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടും ആത്മീയമായിട്ടും ദൈവത്തിൻ്റെ മുമ്പിലൊക്കെ നമുക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉണ്ട് ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കാൻ പറയണം ആരാണോ നമ്മളെ ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത് ആരാണോ നമുക്ക് ഈ ദൗത്യങ്ങളൊക്കെ നൽകി നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നിശ്ചയമായും അവന്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും ഇനിയും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ തിരികെ ഏൽപ്പിച്ച് അതേ മണ്ണിലേക്ക് മടങ്ങേണ്ട മനുഷ്യൻ കർത്താവിന്റെ സന്നിധിയിൽ തിരിച്ച് ആത്മാവിനെ ഏൽപ്പിക്കേണ്ടി വരുമ്പോൾ വചനം പറയാണ് അവന്റെ ജീവിതം ഹ്രസ്വമാണെന്നോ അവന് മരണമുണ്ടെന്നോ അവൻ ചിന്തിക്കുന്നില്ല അപ്പൊ കർത്താവ് നമുക്കൊക്കെ ദൈവം തൻ്റെ ശ്വാസം നമ്മളിലേക്ക് നിക്ഷേപിച്ച ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ ഭൂമിയിലെ വസതിയും ഈ ജീവിതത്തിന്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും വേദനയും സങ്കടവും പരാതിയും പരിഭവമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നൊരു സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്ന ഒരു സമയം ഈശോ കാൽവരി കുരിശിൽ കടന്നിട്ട് പറഞ്ഞല്ലേ ഇതാ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു തന്നെ ഏൽപ്പിച്ച സകല ഉത്തരവാദിത്തങ്ങളും തന്നെ ഏൽപ്പിച്ച സകല ദൗത്യങ്ങളും തന്നെ പിതാവായ ദൈവം എന്തിനാണോ ഈ ഭൂമിയിലേക്ക് അയച്ചത് അത് മുഴുവനും പൂർത്തീകരിച്ചത് കൊണ്ട് ഈശോ പറയാണ് ഇതാ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്ന് പറയുന്ന പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അവസാനം ദൈവം ദാനമായി തന്ന ഈ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ട ഒരു സമയമുണ്ട് എല്ലാറ്റിനും കണക്ക് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ വന്നിട്ട് തങ്ങളെ ഏൽപ്പിച്ച എല്ലാ ദൗത്യത്തിന്റെയും കണക്ക് കർത്താവിന് ഇതേ ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു
ഇന്നിനെ കാര്യങ്ങൾ പഠിപ്പിച്ചു നീ പറഞ്ഞതുപോലെ അത് ചെയ്തു നീ പറഞ്ഞതുപോലെ ഇത് ചെയ്തു നീ പറഞ്ഞതുപോലെ ഇന്നിനെ കാര്യങ്ങൾ ചെയ്തു എന്ന് കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്ന സമയം എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ട് അതിനാ പറയുന്ന പോലെ നാം ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ള ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മകൾക്കും തിന്മകൾക്കും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട് അതുകൊണ്ടാണ് ഹെബ്രായർ ഗ്രന്ഥ ലേഖനത്തിൽ നമ്മൾ വായിച്ചു നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുത് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത് കാരണം എന്താ നമ്മൾ ചെയ്യുന്ന നന്മകൾക്കും തിന്മകൾക്കും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട് അതുകൊണ്ട് വചനം പറയുന്നത് മനുഷ്യ നീ ആര് തന്നെയായാലും ആരും ആകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് ആശയ പ്രവചന പുസ്തകം 2:12 തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിന് ഒരു ദിവസം ഉണ്ടെന്ന് പറയാം ആ ദിവസം നമ്മുടെ അഹന്തയും അഹങ്കാരവും എല്ലാം തകർന്നു പോകുന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശാരീരികമായ ക്ഷീണങ്ങള് രോഗങ്ങള് അസ്വസ്ഥതകള് വാർദ്ധക്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അലട്ടാൻ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ശാരീരിക മരണത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ യാത്രയിൽ ദൈവം നമുക്ക് കടമായി തന്ന ആത്മാവിനെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ് അത് കൈമുതലായി നമ്മൾ സൂക്ഷിക്കണം അത് മറന്നുപോയ പിന്നെ എല്ലാം പോയി നമുക്ക് ഈ ആത്മാവിനെ കടമായി തന്നവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പി കടം മേടിച്ചതാണല്ലോ അതുകൊണ്ടാണ് ഞാനത്തിന് പുസ്തകം 15:8 പറയുന്നത് ഇത് കടമായി ലഭിച്ചതാണ് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടത് കടമായി ലഭിച്ചത് നമ്മൾ വെറും കാര്യസ്ഥന്മാരാണെന്നാണ് പൗലോസിലേക്ക് പറയാം വെറും കാര്യസ്ഥന്മാര് ദൈവം തന്നതൊന്നിനെ സംരക്ഷിക്കാൻ ഈ ഭൂമിയിൽ സംരക്ഷിക്കാൻ കർത്താവ് തന്നതുപോലെ അതിന്റെ പരിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ദൈവം നമുക്ക് ഒരു കാര്യസ്ഥന്മാരുടെ അധികാരമാണ് തന്നിരിക്കുന്നത് തിരിച്ചേൽപ്പിക്കണം അത് തിരിച്ചേൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിശ്വസിച്ച ആ ശ്വാസം അതേ പരിശുദ്ധിയോടുകൂടി തന്നെ നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ തിരിച്ചേൽപ്പിക്കുമ്പോഴാണ് എല്ലാം പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതാ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനത്തിന്റെ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നിശ്ചയമായും നമ്മെ വിളിച്ച് വേർതിരിച്ച് സുവിശേഷത്തിന് വേണ്ടി അയക്കപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ സുവിശേഷത്തോടനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നിത്യതയിൽ കർത്താവിൻ്റെ മുമ്പിൽ എല്ലാറ്റിനും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയമുണ്ടെന്ന് നിരന്തരം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് ആ ചിന്ത നമ്മുടെ ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി നിരന്തരം ക്രമപ്പെടുത്തുന്നതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ അനന്തര ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവസ്നേഹത്തിൽ നിരന്തരം വ്യാപരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്ന ആ ഒരു ഉത്തരവാദിത്തത്തോട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെയും സഹായിക്കട്ടെ നമ്മുടെ കൃപയ്ക്കായി ഈ വിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം ആമേൻ.